നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നിലപാട് വിശദീകരിച്ചതോടെ പ്രതീക്ഷയറ്റ അവസ്ഥയിലാണ് സമരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ. മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്നതുവരെ സമരം തുടരാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. സമരക്കാർക്ക് ഐക്യദാർഢ്യവുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ നിരാഹാര സമരവും യുവമോർച്ചയുടെ പ്രതിഷേധവും തുടരുകയാണ്. അർഹതപ്പെട്ട ജോലിക്കായി ഭിക്ഷ യാചിച്ചാലും മുട്ടിലിഴഞ്ഞാലും തൊഴിൽ നൽകില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. മന്ത്രിസഭായോഗത്തിലായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ. എന്നാൽ വാർത്താസമ്മേളനം നടത്തി മുഖ്യമന്ത്രി നിലപാട് വിശദീകരിച്ചതോടെ ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ മങ്ങി. സമരം ശക്തമായി തുടരാനാണ് തീരുമാനം. അതിശക്തമായി തന്നെ ഞങ്ങൾ സമരം കൊണ്ടുപോകും. ഞങ്ങളുടെ അവകാശ പോരാട്ടത്തിൽ നിന്ന്, ഞങ്ങളുടെ അവകാശം നേടിയെടുക്കുന്നതിന് ഈ അവകാശ പോരാട്ടത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. കാലാവധി കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് നിയമനം സാധ്യമല്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെ രേഖകൾ ഉയർത്തിക്കാട്ടിയാണ് CPU റാങ്ക് ഹോൾഡേഴ്സ് ചെറുക്കുന്നത്. ഇത് ജനാധിപത്യ രാഷ്ട്രമല്ലേ? റോട്ടിൽ ഞങ്ങളിൽ എത്ര ആൾക്കാർക്ക് അസുഖങ്ങൾ വന്നു, എത്ര ആൾക്കാർ അവിടെ അഡ്മിറ്റ് ആയി, ശാരീരിക പ്രശ്നങ്ങൾ ഒരുപാട് പേരുണ്ട്. പിന്നെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ റാങ്ക് ലിസ്റ്റിന് മാത്രം നിയമം? ഇതിന് മുന്നത്തെ സർക്കാർ UDF സർക്കാർ 4.5 വർഷം കാലാവധി കൊടുത്തു. ആ കാലഘട്ടത്തിൽ സർക്കാർ 3 വർഷം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. LDF സർക്കാരിന്റെ കാലത്ത് 1 വർഷമാണെങ്കിൽ 5 റാങ്ക് ലിസ്റ്റ് എവിടെ? 2016 മെയ് 26 അധികാരത്തിൽ കയറിയ സഖാവ് പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്ത് 5 റാങ്ക് ലിസ്റ്റ് വരണ്ടേ? 5 റാങ്ക് ലിസ്റ്റുകൾ എവിടെ? 2017 പരീക്ഷ എഴുതി 2020 ഞങ്ങളെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. അതിൻ്റെ ഇടയിൽ കൊറോണ, നിപ്പ, പിന്നെ പ്രളയം, അതുപോലെ ശിവരഞ്ജിത്ത് നസീമു തന്ന സമ്മാനങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതേസമയം സെക്രട്ടേറിയറ്റ് പരിസരത്ത് സമരങ്ങൾക്ക് രാത്രി വൈകിയും അറുതി ഉണ്ടായില്ല. യുവമോർച്ച പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. വിവിധ ലിസ്റ്റുകളിലുള്ള റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. ഇന്നത്തെ മന്ത്രിസഭായോഗത്തിലും അനുകൂല നിലപാട് സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പരിസരം കൂടുതൽ സംഘർഷഭരിതമാകാനാണ് സാധ്യത. ജനം, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ഇന്നത്തെ മന്ത്രിസഭായോഗമാണ് ഏറ്റവും അധികം നിർണായകമാകുന്നത്. സമരത്തിലിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് എന്ത് തീരുമാനം കൈക്കൊള്ളും എന്നുള്ളത് സംബന്ധിച്ച് ആശങ്ക നിലനിൽക്കുക തന്നെയാണ്. കാരണം സർക്കാരും പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുമായി മന്ത്രിമാരും ഒക്കെ തന്നെ രംഗത്ത് വന്നിരുന്നു. അവർ അതൊന്നും തന്നെ ഈ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന തരത്തിലേക്ക് ആയിരുന്നില്ല കാര്യങ്ങൾ. അതോടൊപ്പം താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കവും ഒരുമിച്ച് തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗം എത്രത്തോളം നിർണായകമാകാനാണ് സാധ്യത? രോഹിണി, ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗം ഉദ്യോഗാർത്ഥികളെയും അതേപോലെ തന്നെ സർക്കാരിനെയും സംബന്ധിച്ച് നിർണായകമാണ്. കാരണം കൂടുതൽ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഈ മാസം അവസാനം പ്രഖ്യാപിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം മന്ത്രിസഭായോഗം കൂടാൻ കഴിയാത്തതിനാൽ തന്നെ ഈ ഒരു മന്ത്രിസഭായോഗത്തിൽ തന്നെ പരമാവധി ആൾക്കാരെ സ്ഥിരപ്പെടുത്തുവാനുള്ള നടപടി തന്നെയാകും ഇന്നത്തെ മന്ത്രിസഭായോഗത്തിലെ പ്രധാന ചർച്ച. അത് മന്ത്രിസഭായോഗം പാസ്സാക്കുവാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ച പോലും പ്രത്യേക മന്ത്രിസഭായോഗം സർക്കാർ ചേർന്നിരുന്നു. ആ മന്ത്രിസഭായോഗത്തിലും ഏതാണ്ട് 250-ൽ അധികം ആൾക്കാരെയാണ് സ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചത്. അതിനാൽ തന്നെ ഈ മന്ത്രിസഭായോഗത്തിലും അതിൽ നിന്നും വിഭിന്നമായൊരു പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ടാകുമെന്നുള്ള നടപടികളൊന്നും ഉണ്ടാകുമെന്നുള്ള സൂചനകളൊന്നും ലഭ്യമാകുന്നില്ല. ഏതായാലും സെക്രട്ടേറിയറ്റിന് നടയിൽ ഇപ്പോഴും ഉദ്യോഗാർത്ഥികളുടെ സമരം തുടരുകയാണ്. അവർ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നിലപാട് ലഭിക്കുന്നതുവരെ സമരത്തിൽ തുടരുവാൻ തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. പ്രധാനമായും CPU റാങ്ക് ഹോൾഡേഴ്സാണ്. അവരുടെ വിഷയം മുഖ്യമന്ത്രി കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരു തരത്തിലും റാങ്ക് ലിസ്റ്റ് നീട്ടാൻ കഴിയില്ല. പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചാലും ഇതിൽ നിന്നും അല്ലെങ്കിൽ നിയമ നടപടികളിൽ നിന്നും വിഭിന്നമായ അല്ലെങ്കിൽ മറ്റ് അതിൽ നിന്നും വഴിവിട്ട് മറ്റ് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം ഇന്നലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത് കോടതിയിൽ CPU റാങ്ക് ഹോൾഡേഴ്സ് പോകുമ്പോൾ അവിടെ സർക്കാർ പിന്തുണയ്ക്കണമെന്നുള്ളൊരു കാര്യം മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരുന്നു. ഏതായാലും ഈ റാങ്ക് പട്ടിക നീട്ടുന്നത് അല്ലെങ്കിൽ ഇവരുടെ റാങ്ക് പട്ടികയിൽ നിന്നും കൂടുതൽ നിയമനങ്ങൾ ലഭിക്കുന്നതുവരെ സമരം തുടരുവാൻ തന്നെയാണ് CPU റാങ്ക് ഹോൾഡേഴ്സിൻ്റെ തീരുമാനം. ഇക്കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് അവർ നേരത്തെ അല്പം മുമ്പ് വ്യക്തമാക്കിയതും ഇന്നലെ മുഖ്യമന്ത്രി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. എന്താണ് നിങ്ങളുടെ ഒരു തുടർ നടപടി? ഞങ്ങൾ എന്തായാലും സമരമായി മുന്നോട്ട് പോകാൻ തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും നിരാഹാരമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. ഇതുവരെ ഞങ്ങൾക്ക് മാനുഷികമായ ഒരു യാതൊരു വിധ പരിഗണനയും മുഖ്യമന്ത്രി ഈ ഭരണപക്ഷത്തു നിന്ന് ഒരു വിധ മാനുഷികമായ ഒരു പരിഗണനയും കിട്ടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അവസാനം വരെ
അതിവിടെ കണ്ടു മരിക്കേണ്ടി വന്നാൽ പോലും ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അത് ഉറച്ച തീരുമാനമാണ് ഞങ്ങൾക്ക്. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇല്ലാത്തത്, ഞങ്ങൾക്ക് എന്താ ഇല്ലാത്തത്? ഈ 493 റാങ്ക് ലിസ്റ്റ് നീട്ടിയപ്പോൾ ഞങ്ങൾ പരിഗണിക്കാൻ ഉണ്ടായില്ല. ഞങ്ങൾ എന്ത് തെറ്റാണ് അവരോട് ചെയ്തത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഇത്രയും കാര്യം കാലും പിടിച്ച് കൈകൊപ്പി പറഞ്ഞിട്ട് പോലും എന്താണ് ഇവർ കാണാത്തത്? ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞങ്ങളെ കാണാൻ എന്തുകൊണ്ട് കണ്ണില്ല? ഞങ്ങൾ എന്താണ് ഇവരൊക്കെ ചെയ്തത്? ബാക്കിയുള്ളവർ ചെയ്ത കുറ്റത്തിന് ഞങ്ങൾ അനുഭവിക്കുന്ന എന്തിനാണ്? അത് ഞങ്ങൾക്ക് പറയാനുള്ളൂ. അത്രയും സങ്കടത്തിലാണ് പറയാൻ വാക്കുകൾ ഞാൻ കിട്ടുന്നില്ല. ശിവരഞ്ജിത്തും ബാക്കിയുള്ളവർ ചെയ്ത തെറ്റെന്ന് ഉദ്ദേശിക്കുന്നത് ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്തുമായി ബന്ധപ്പെട്ട് ശിവരഞ്ജിത്തും നിസാം അടക്കം ഉള്ളവർ ഈ ലിസ്റ്റിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആണോ നിങ്ങളുടെ ഈ ഒരു വിഷയം പരിഗണിക്കാത്തതെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതൊരു വശമാണ്. കാരണം 3 മാസത്തോളം 5 മാസത്തോളം സ്റ്റേ ആയ കാരണം അവർ കാരണമാണല്ലോ. ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത് കാരണമാണല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കോപ്പിയടി നടന്നെന്നും ക്രമക്കേട് നടന്നെന്നും എന്നുള്ള വിവരം കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇവരെയൊക്കെ ഈ 3 പേരെയും ഡീബാർ ചെയ്തത്. അങ്ങനെയാണല്ലോ ഞങ്ങൾക്ക് ഈ 5 മാസത്തോളം സ്റ്റേ ആയത്. അപ്പോൾ തീർച്ചയായും അവരും ഞങ്ങളെ ഈ ജീവിതത്തിൽ ഈ ജീവിതം ഇങ്ങനെ കടക്കാൻ ഒരു വലിയൊരു പങ്കാളിത്തം അവർക്ക് തന്നെയുണ്ട്. ഞങ്ങൾക്കാർ സർ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് കുൽസിത പ്രവർത്തനമെന്നാണ്, അതായത് പ്രതിപക്ഷം ചെയ്യുന്ന കാര്യങ്ങളെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിന് വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പ്രതിപക്ഷം പ്രത്യേകിച്ച് UDF നടത്തുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ഭാഗമായാണ് നിങ്ങളെ ഇതേപോലെ നിങ്ങളെ ഈ സമരമുഖത്തേക്ക് ഇറക്കി വിടുന്നതെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഒരിക്കലുമില്ല. ഞങ്ങളിവിടെ കിടക്കുന്നതെല്ലാം എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ഇതിൽ കോൺഗ്രസ്സുകാരും CPMകാരും BJPക്കാരും എല്ലാ അനുഭാവികളുമുണ്ട്. പക്ഷേ PSCക്ക് എഴുതുമ്പോൾ ഒരു പാർട്ടിക്കാരനായിട്ടല്ലോ എഴുതുന്നത്. അതിന് വേണ്ട ജോലിയാണ്. പിന്നെ ഇവിടെ വന്ന് കിടക്കുമ്പോൾ സമരം ചെയ്യുമ്പോൾ ഇവിടെ കൂടെ പോകുന്ന എല്ലാ പാർട്ടിക്കാരും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും. അതൊരു തെറ്റല്ലല്ലോ. അത് ഞങ്ങളെന്ത് ചെയ്യണം? അത് ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടികളാണെന്നും ഞങ്ങളതിനെ അവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങളൊരു കിടക്കുന്നവരാരും ഒരു രാഷ്ട്രീയ പാർട്ടിയും പിടിച്ച് പിൻബലത്തോടെയല്ല ഇവിടെ കിടക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് ഞങ്ങളുടെ സമരമുറ മുന്നോട്ട് വെച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അതിനുവേണ്ടി CM എന്ത് പറഞ്ഞാലും അതൊക്കെ തെറ്റാണെന്ന് ഞങ്ങൾക്ക് പറയുള്ളൂ. CMന് ദയവ് ചെയ്ത് CM ഞങ്ങൾ ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാവണമെങ്കിൽ ഞങ്ങളതിന് റെഡിയാണ് ഇവിടെ നിൽക്കുന്നത് എല്ലാവരും. അതായത് ഇന്നലെ മാധ്യമപ്രവർത്തകർ പലതവണ ചോദിച്ചു ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ അദ്ദേഹം ചർച്ച എന്നൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ റിപ്ലൈ ഇല്ലാതാനും അതേപോലെ തന്നെ അത്തരം കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. കാര്യം ക്രമവിരുദ്ധമായി ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ മന്ത്രിസഭാ യോഗം ഇന്ന് കൂടുന്നുണ്ട്, കൂടുതൽ പേരെ സ്ഥിരപ്പെടുത്തുവാനുള്ള നടപടികളുണ്ടാവുമെന്ന് പറയുന്നു. എന്ത് തോന്നുന്നു? അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം എല്ലാ മന്ത്രിസഭാ യോഗത്തിലും സ്പെഷ്യൽ ക്യാബിനറ്റ് ആണെങ്കിലും എല്ലാവർക്കും ഈ താൽക്കാലികക്കാരെ നിയമിക്കാനാണ് ഭരണപക്ഷത്തു നിന്നുള്ള ഒരു നീക്കമുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും റാങ്ക് ലിസ്റ്റ് വന്നിട്ടും അർഹതപ്പെട്ടിട്ടും ഞങ്ങളെ എന്തിനാണ് തഴയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അവരെയൊക്കെ കയറ്റാൻ പറ്റുമെങ്കിൽ, അവർക്കൊക്കെ സ്പെഷ്യൽ റൂൾ ഉണ്ടെങ്കിൽ, അവർക്ക് ആ പ്രത്യേക സാഹചര്യം ഉണ്ടെങ്കിൽ, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് പ്രത്യേക സാഹചര്യം ഇല്ലാത്തത്? അത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ. ഞങ്ങൾക്ക് ഇനിയും ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ വയ്യ. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങളെ എങ്ങനെയെങ്കിലും നീതി തരണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും രോഹിണി, നീതി വേണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. രാഷ്ട്രീയം അല്ല പല PSC പരീക്ഷ എഴുതുന്നത് നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. പല രാഷ്ട്രീയ പാർട്ടികളുള്ളവരും അതിനാൽ തന്നെ ഇത് രാഷ്ട്രീയ പ്രവർത്തനമല്ല. പലരും തങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരും തങ്ങളുടെ തെറ്റല്ല എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞത്. ഏതായാലും അതിൽ കൃത്യമായി തന്നെ രാഷ്ട്രീയം കണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഇത്തരം വാക്പോരുകൾ നടത്തുമ്പോൾ തൊട്ട് ഈ സമരത്തിന് തൊട്ടടുത്ത് തന്നെ രണ്ട് പ്രതിപക്ഷ MLAമാർ അവർ നിരാഹാര സമരം നടത്തുന്നുണ്ട്. ഏതായാലും ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ തന്നെയാണ് UDFന്റെ തീരുമാനം. ഒപ്പം തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമുക്കറിയാം, ഈ ഉദ്യോഗാർത്ഥി തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമര പരമ്പരകളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരിക്കുമ്പോൾ യുവജന സംഘടനകളും പ്രതിപക്ഷ സംഘടനകളും ഒക്കെ തന്നെ അതുവഴി വന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക സ്വാഭാവികമാണ്. അത് അത്തരം ഒരു പ്രവൃത്തി മാത്രമാണ്, അല്ലാതെ അവരേതെങ്കിലും പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ടോ അതിന്റെ പിൻബലത്തിലോ ഒന്നുമല്ല സമരം ചെയ്യുന്നത്. ആ ഉദ്യോഗാർത്ഥിയും അത് വ്യക്തമാക്കി കഴിഞ്ഞു. സമരപന്തലിൽ കിടക്കുന്നവരിൽ എല്ലാ രാഷ്ട്രീയ അനുഭാവികളുമുണ്ട്, അതുകൊണ്ട് അതൊന്നും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഏറെ പരീക്ഷീണിതനായാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. നന്ദനും അത് ശ്രദ്ധിച്ചിരിക്കുമല്ലോ, നമുക്കറിയാം. കാരണം എത്ര ദിവസമായി അവർ ഈ പുരി വെയിലത്ത് തറയിൽ സമരം അനുഷ്ഠിക്കുകയാണ്. പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം, ഏതു രാഷ്ട്രീയ പാർട്ടി
ചോദ്യമോ അല്ലെങ്കിൽ എന്തു വിഷയമോ ആയിക്കോട്ടെ, ഇത്രയധികം യുവജനങ്ങൾ ഒരു പ്രത്യേക കാര്യം ചൂണ്ടിക്കാട്ടി സമരം ചെയ്യുമ്പോൾ അവരെ ഒന്ന് ചർച്ചയ്ക്ക് വിളിക്കുകയോ അവരോട് അനുഭാവപൂർണമായ ഒരു സമീപനം സൃഷ്ടിക്കാനോ പോലും സർക്കാർ തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രിക്ക് മറ്റു പല കാര്യങ്ങൾക്കും സമയമുണ്ടെങ്കിലും ഇതൊന്നും തിരിഞ്ഞു നോക്കുന്ന പ്രശ്നമേ ഇല്ല. അതുമാത്രമല്ല, ധാർഷ്ട്യം കലർന്ന ഒരു രീതിയിലാണ് മറുപടി. ഇന്നലെ തന്നെ എ വിജയരാഘവന്റെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് അസാധ്യമായ കാര്യത്തിനാണ് ഈ ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുന്നത് എന്നാണ്. അതുതന്നെയാണ് കുട്ടികളും ചോദിക്കുന്നത്, എന്ത് അസാധ്യമായ കാര്യം? പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറി ജോലി വേണം, തസ്തിക അനുസരിച്ചുള്ള ജോലി വേണം എന്ന് പറയുന്നതാണോ അസാധ്യമായ കാര്യം? പക്ഷേ അസാധ്യമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ നൂറുകണക്കിനും ആയിരക്കണക്കിനും താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നു, അതാണ് അസാധ്യമായ കാര്യം. സർക്കാരിന്റെ ഈ ധാർഷ്ട്യ മനോഭാവം എങ്ങോട്ടാണ് നയിക്കുന്നത്? രോഹിണി, തീർച്ചയായിട്ടും രോഹിണി സൂചിപ്പിച്ച പോലെ ധാർഷ്ട്യ മനോഭാവത്തോടുകൂടിയുള്ള മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ചർച്ചയ്ക്ക് തയ്യാറാണോ എന്ന് മാധ്യമപ്രവർത്തകർ രണ്ട് തവണ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിച്ചപ്പോഴും അദ്ദേഹം അതിന് വ്യക്തമായൊരു മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ചർച്ച എന്നൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ ആ സംഭാഷണത്തിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് തന്നെയാണ് ശ്രദ്ധേയം. നേരത്തെ മന്ത്രി തോമസ് ഐസക്ക്, അദ്ദേഹം ധനമന്ത്രി, അദ്ദേഹം ഏറ്റവും ഒടുവിലായി വ്യക്തമാക്കിയത് പറ്റാത്ത കാര്യം, നേരത്തെ മന്ത്രി എ വിജയരാഘവൻ സൂചിപ്പിച്ച പോലെ തന്നെ തീർച്ചയായിട്ടും അസാധ്യമായ കാര്യത്തിന് വേണ്ടിയാണ് സമരം ചെയ്യുന്നതെന്നൊരു നിലപാട് മന്ത്രി തോമസ് ഐസക്ക് എടുത്തിരുന്നു. ഒപ്പം തന്നെ സമാനമായ രീതിയിൽ ഈ മന്ത്രി ഇ പി ജയരാജൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ ഒരു വിഷയത്തിൽ കൃത്യമായി തന്നെ നിലപാടറിയിച്ചിരുന്നു. ഏതായാലും സർക്കാർ ഈ ഒരു വിഷയവുമായി ഇങ്ങനെ തന്നെ, അതായത് ഈ സമരങ്ങളോട് മുഖം തിരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ സി പി എമ്മിൻ്റെ പല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശില്പശാലകളൊക്കെ തന്നെ ചർച്ചാ വിഷയമായിരുന്നു, അത് ശ്രദ്ധേയമായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുമ്പോൾ യുവജനങ്ങളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത്, അല്ലെങ്കിൽ അതിന് അത്തരം നിലപാടുകൾ ആകരുത് എന്ന് പറയുമ്പോൾ തന്നെ അതിനെതിരെ ക്യാമ്പയിൻ, അതായത് പി എസ് സി വഴി ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നൽകിയത് ഈ സർക്കാരിൻ്റെ കാലത്താണ് എന്ന് തരത്തിലുള്ള ക്യാമ്പയിൻ നടത്തുവാനും യുവജന സംഘടനകളോട്, എസ് എഫ് ഐയോടായാലും അതേപോലെ തന്നെ ഡിവൈഎഫ്ഐയോടായാലും ഒക്കെ തന്നെ നേരത്തെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷവും ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയമായി ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇന്നലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം വ്യക്തമാക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റെ റാങ്ക് ലിസ്റ്റ് നീട്ടി നൽകണം, അതേപോലെ തന്നെ സി പി യു റാങ്ക് ഹോൾഡേഴ്സിന് കോടതിയിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ടായാൽ അത്തരം ഒരു സാഹചര്യത്തിൽ സർക്കാർ അതിനെ പിന്തുണയ്ക്കണമെന്നുള്ള കാര്യവും നേരത്തെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഭരണ പ്രതിപക്ഷങ്ങൾ എടുക്കുമ്പോൾ ഉദ്യോഗാർത്ഥികളുടെ ജീവിതം, അല്ലെങ്കിൽ അവരുടെ സമരം, അവരുടെ ആവശ്യം എവിടെ എത്തി നിൽക്കുമെന്നുള്ളതാണ് ഇനി വരും മണിക്കൂറുകളിൽ കാണേണ്ടത്. എൽ ജി എസ് റാങ്ക് ഹോൾഡേഴ്സ് ഇപ്പോൾ 22-ാം ദിവസമാണ് ഇന്നിപ്പോൾ ഈ സമരവുമായി മുമ്പോട്ട് പോയിരിക്കുന്നത്. ഒരു തരത്തിലും നേരത്തെ തന്നെ റാങ്ക് ലിസ്റ്റ് നീട്ടുന്ന കാര്യം ഒന്നും തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയില്ല. അതേസമയം മാർച്ച് ഏപ്രിലിൽ ഉണ്ടാകുന്ന ഒഴിവുകൾ, അത് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും കൂടുതൽ പേർക്ക് നിയമനം സാധ്യമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കിയ മറ്റൊരു കാര്യമുണ്ടായിരുന്നു, അതായത് പി എസ് സി വഴി നിയമനം പി എസ് സി വഴി ഉള്ളിടത്തെങ്ങും തന്നെ ഇത്തരം താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ പി എസ് സി നിയമനം അല്ലാത്ത മറ്റ് തസ്തികളാണ് സ്ഥിരപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കാനാണ് പലപ്പോഴും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ശ്രമിച്ചത്. ഇന്നലെ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം വ്യക്തമാക്കിയ സാഹചര്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗം കൂടുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ പേരെ ഈ ഏതാണ്ട് ഒരു പക്ഷേ അവസാന മന്ത്രിസഭ എന്ന് ഒരു പക്ഷേ പറയേണ്ടി വരും, മന്ത്രിസഭാ യോഗം എന്ന് പറയേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏത് നിമിഷമോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടുകൂടി ഉണ്ടാകാമെന്നറിയുന്നു. അതിനു മുമ്പ് ഇനിയും ഒരു മന്ത്രിസഭാ യോഗം കൂടാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ അവ്യക്തതയുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു മന്ത്രിസഭാ യോഗത്തിലും കൂടുതൽ പേര് സ്ഥിരപ്പെടുത്തുവാനുള്ള നടപടികൾ തന്നെയാകും ഉണ്ടാകുക. ശരി നന്ദൻ, എന്തായാലും വരും മണിക്കൂറുകളിലും നന്ദനിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. സമര പരമ്പരകൾ തന്നെയായിരിക്കും സെക്രട്ടേറിയറ്റിന് മുന്നിലും ഉണ്ടാവുക. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ.